സത്യാഗ്രഹികൾ, ഞങ്ങളെ യാത്രാമധ്യേ ശുദ്ധിച്ചു പോകേണ്ടി വരുന്ന ചില യാത്രക്കാർ, അതുപോലെ എന്നും ഞങ്ങൾക്കും എല്ലാവർക്കും കാവലായെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി പരിചിതരും അപരിചിതരുമായ ആത്മബന്ധുക്കളെ നമസ്കാരം. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മൾ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഇന്നത്തെ മുഖ്യ സത്യാഗ്രഹി സഹീർ, അതുപോലെ അദ്ദേഹത്തോടൊപ്പം വന്ന ISM-ന്റെ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ്, താനാളൂർ പഞ്ചായത്ത്, അതുപോലെ സത്യാഗ്രഹികളായിരിക്കുന്ന സുബൈർ നവാസ്, സത്യാഗ്രഹത്തിന്റെ ഞങ്ങളുടെ ജോയിന്റ് കൺവീനർ കൂടിയായ TK നാസർ, ഞങ്ങളുടെ ബന്ദലിലെ നിത്യ ചൈതന്യമായ സ്വാതന്ത്ര്യ സമര സേനാനി അപ്പേട്ടൻ, ഞങ്ങളുടെ ഈ സത്യാഗ്രഹത്തിന്റെ ചൈതന്യ സ്രോതസ്സായ വർഗീസ് മൊഴിത്തേ അച്ഛൻ, അതുപോലെ വാസുവേട്ടൻ പുന്നാട്ടിൽ നിന്ന് അപ്പേട്ടന്റെ കൂടെ വന്ന ശങ്കർജി തുടങ്ങി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവർക്കും ഞാൻ എന്റെ നമസ്കാരം അർപ്പിക്കുന്നു. ഇന്നലെയും ഇന്നുമായി റേഡിയോയിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ശ്രദ്ധയിൽ കേരളത്തിന്റെ യുവത്വത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. MN കാടശ്ശേരിയും അതുപോലെ ഡോക്ടർ സുകുമാർ അയ്യക്കോടുമാണ് അതിൽ പങ്കെടുത്ത മുഖ്യ പ്രതിഭകൾ. അതിൽ പ്രതികരിച്ചത് DB രാജേഷ്, DYP നേതാവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് സിദ്ദീഖ് കുമാർ. സുകുമാർ അയ്യക്കോട് പറഞ്ഞത് നമ്മുടെ ഈ കാലത്തെ യൗവനത്തെക്കുറിച്ച്, നമ്മളുടെ വാർദ്ധക്യം ബാധിച്ച യുവത്വത്തെക്കുറിച്ചുള്ള പരിതാപമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി, അവരുടെ വാലിന്റെ രോമങ്ങളായി ഭാരതത്തിന്റെ യുവത്വം അധപ്പതിച്ചിരിക്കുന്നെന്ന് അയ്യക്കോട് സാർ പറഞ്ഞതിനെ പ്രതികരിച്ച് ഇന്ന് സിദ്ദീഖും അതുപോലെ TB രാജേഷും സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്ര സമ്പാദ്യമായ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിന് ഉതകുന്ന ഒരു പ്രതികരണമായിരുന്നില്ല സിദ്ദീഖിന്റേത്. സുകുമാർ അഴീക്കോട് പറഞ്ഞത് അപ്പടി തെറ്റാണെന്നും അതൊരു അരാഷ്ട്രീയവാദമാണെന്ന് സിദ്ദീഖ് പറഞ്ഞത്. സിദ്ദീഖിന്റെ പ്രതികരണം വെറും പൊള്ളയായിരുന്നു. അതേസമയം DYP നേതാവ് രാജേഷ് സംസാരിച്ചത് എന്റെ പാർട്ടി അടക്കം അതിൽ കുറ്റബോധത്തോടെ പ്രതികരിക്കുന്നു, യുവാക്കൾ വഴിതെറ്റിയിരിക്കുന്നു, യുവാക്കളെ കൺസ്യൂമറിസത്തിന്റെയും മദ്യത്തിന്റെയും പിറകെ പോയിരിക്കുന്നു, ഈ യൗവനത്തെ തിരിച്ചു പിടിക്കേണ്ടത് CPMന്റെ യുവജന സംഘടനയായ DYP ഉത്തരവാദിത്വത്തോടെ സ്വീകരിക്കുന്ന ഒരു ഉദ്ദേശമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജേഷിന്റെ മറുപടി, അമിത മദ്യപാനത്തിൽ രാജ്യം വിട്ടുപോയിരിക്കും, വീണുപോയിരിക്കുന്നു എന്നാണ്. രാജേഷിന് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പ്രയോഗിക്കുന്ന ഒരു പദമാണ് അമിത മദ്യപാനം. ഞാൻ സഖാക്കളോട് യുവാക്കളോടും പറയട്ടെ, അമിത മദ്യപാനം ആരും തുടങ്ങുന്നില്ല. ആദ്യ മദ്യപാനമാണ് അനിയന്ത്രിതമായ അമിതത്വത്തിലേക്ക് എത്തുന്നത്. 4 ചെറുപ്പക്കാർ കുടി തുടങ്ങിയാൽ 3 പേരും അമിത മദ്യപന്മാരായി തകരുന്നു, ഒരാൾ എങ്ങനെയോ രക്ഷപ്പെടുന്നു. മദ്യപാനത്തിന് ഞാൻ ഇന്നലെ എന്റെ കയ്യിൽ ഒരു കടലാസുണ്ട്, അത് കണ്ണൂരിലെ DYP പ്രസംഗമാണ്. കണ്ണൂരിൽ ചക്കരക്കല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് ടൗണിന് തൊട്ടടുത്ത് ഒരു വിദേശ മദ്യ ബാർ വന്നിരിക്കുന്നു. ആ ബാറിന് ലൈസൻസ്, ആ ബാർ വരുന്നതിനെതിരെ കണ്ണൂരെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ CPMന്റെ DYP എല്ലാം ഒരു കോട്ടയായ കണ്ണൂർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നല്ല കേരള ഭരണം നിയന്ത്രിച്ച, നായനാർ ഭരണം നിയന്ത്രിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ ശിക്ഷയ്ക്ക് വിധേയനായി മാറി നിൽക്കുന്ന ശശിയുടെ നാട്, പിണറായി വിജയന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ നാട്, അതുപോലെ മുൻ NDF കൺവീനർ ആയിരുന്ന കുഞ്ഞിക്കണ്ണന്റെ നാട്, AKGയുടെ നാട്, അതുപോലെ ഭരണിൻ കുഞ്ഞന്തൻ നായരുടെ നാട്, അങ്ങനെ കേരളത്തിലെ ധീരരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് ജന്മം നൽകിയ, അവർക്ക് കർമ്മലഭ്യമായ ഒരുപാട് അധികാരങ്ങൾ നൽകിയ നാട്, അതായത് CPMന്റെ കേരള യുവത്വത്തിന്റെ ബൗദ്ധിക കേന്ദ്രം എന്ന് പറയാം. എന്റെ കയ്യിലുള്ള ദേശാഭിമാനിയാൽ ഇവിടുത്തെ മലപ്പുറത്ത് ദേശാഭിമാനി ഇതുണ്ടാകണമെന്നില്ല. എൻ
എല്ലാവരുടെയും കൊടുക്കാൻ പാടില്ലല്ലോ എല്ലാ കാര്യവും. ചക്കരക്കല്ലിൽ പുതിയ ബാർ ആരംഭിച്ചതിൽ പ്രതിഷേധം. ചക്കരക്കൽ ടൗണിൽ പുതുതായി വിദേശ മദ്യ ബാർ അനുവദിച്ചതിൽ DYFI ജനാധിപത്യ മഹിളാ അസോസിയേഷൻ SFI സംഘടനകൾ ശക്തിയായി പ്രതിഷേധിച്ചു. മദ്യാസക്തിക്കെതിരെ സംസ്ഥാനത്ത് അതിവിപുലമായ ബഹുജന മുന്നേറ്റം നടക്കുന്നതിനിടെ പുതിയ ബാർ ആരംഭിച്ചത് നാട്ടുകാരോടുള്ള വെല്ലുവിളിയാണ്. മദ്യവ്യാപനത്തിന്റെ അടിസ്ഥാന ഘടകം മദ്യഷാപ്പുകളുടെയും ബാറുകളുടെയും വ്യാപനം തന്നെയാണ്. അതാണ് ഗാന്ധിജി പറഞ്ഞത്, അവൈലബിലിറ്റി ഇസ് ദ മെയിൻ കോസ് ഓഫ് കൺസംപ്ഷൻ. ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അപ്പോൾ TV രാജേഷിന് 5 വയസ്സുള്ളപ്പോൾ ഞങ്ങളിത് പറയുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മനസ്സിലായത്. മദ്യലഭ്യത കുറച്ചുകൊണ്ട് മാത്രമേ മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം വിജയിപ്പിക്കാനാവൂ. അതാണ് ഞങ്ങൾ പറയാറ്. ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ബാലോളി മുഹമ്മദ് കുട്ടിയുടെ പഞ്ചായത്ത് രാജ് വകുപ്പിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് തന്നെ മന്ത്രി ഗുരുദാസിന് CITയും CPMും കണ്ടമാനം ബാറുകളും ഷാപ്പുകൾ അനുവദിക്കുന്നു. കണ്ണൂരിലെ DYFIക്കാർ പറയുന്നു, മദ്യലഭ്യത കുറച്ചുകൊണ്ട് മാത്രമേ മദ്യത്തിനെതിരായ ബോധവൽക്കരണം വിജയിപ്പിക്കാനാവൂ. മദ്യവ്യാപനം ശക്തിപ്പെടുത്തുന്ന നടപടിക്കെതിരെ മുഴുവൻ ജനാധിപത്യ ശക്തികളും രംഗത്ത് വരണമെന്ന് സംഘടനാ ഭാരവാഹികൾ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥനയ്ക്ക് മുമ്പേ തന്നെ സഖാക്കളെ, മദ്യലഭ്യത കുറയ്ക്കാൻ ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സമരത്തോട് നിങ്ങളും മലപ്പുറത്ത് DYFIയും എങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾക്കറിയണം. നേരറിയുക, നേരത്തെ അറിയുക എന്നല്ല, നേരറിയുക, നേരിട്ടറിയുക എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് 10-30 കൊല്ലമായി ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയിട്ട് കേരളത്തിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, 30 കൊല്ലമായി ഞങ്ങളെ നഖശികാന്തം ആക്ഷേപിക്കുകയും എതിർക്കുകയും, നഖശികാന്തം എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിമു നഖം മുതൽ തലയുടെ മൂർദ്ധാവ് വരെ നഖശികാന്തം, അടിതട്ട് മുടിവരെ ആക്ഷേപിച്ചവർ, അവസരം കിട്ടുമ്പോഴൊക്കെ മദ്യപാനം വ്യാപിപ്പിച്ചവർ, മദ്യത്തിന്റെ കൊടും കടിതകളിൽ മുങ്ങിയ നാടിന്റെ മുമ്പിൽ നിന്ന് ഇനിയെങ്കിലും ഞങ്ങളെ ആക്ഷേപിക്കാതെ രാജേഷ് പറയുന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന കേരളം മുഴുവൻ ഞങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഈ വരുന്ന മാസം സുഗതകുമാരി ടീച്ചർ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന ജാഥയിലൂടെ ഈ ജില്ല മുഴുവൻ ഞങ്ങളൊരു ജാഥ നടത്തുന്നുണ്ട്. അതിൽ ഉമ്മർ MLA നേതൃത്വം നൽകുമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് പാർട്ടിപരമായ ബഹുമുഖ ബാധ്യതകളുള്ളത് കൊണ്ട് നേരം കിട്ടാതെ നീണ്ടുപോകുന്നു. കേരളത്തിൽ ഒരൊറ്റ MLA ഉണ്ടാകില്ല ഒരു മദ്യനിരോധന ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന MLA. അത് മലപ്പുറത്തിന്റെ മഹത്വമാണ്. മലപ്പുറത്തെ മുസ്ലിമിന്റെ പേരിലുണ്ടായ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കന്മാർ മലപ്പുറത്ത് വെച്ച് ഈ സത്യാഗ്രഹത്തിന് നൽകുന്ന പരിഗണനയുടെ പ്രത്യേകതയാണ്. അങ്ങനെ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കുറ്റപത്രത്തിൽ ഒപ്പു ശേഖരിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് ഈ മദ്യ കൊള്ളക്കെതിരെ, ഈ മദ്യ ഭീകരവാദ ഭരണത്തിനെതിരെ, മലപ്പുറത്തെ മദ്യ കൂട്ടക്കൊലക്കെതിരെ ഒന്നും അതിൽ പരാമർശമില്ലെന്നാണ്. അവർക്കും ഭയമാണ്, പക്ഷെ ഇവിടെ ഭയപ്പെടാത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് അവർ ഈ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു. മാത്രമല്ല ചരിത്രത്തിൽ മുസ്ലിം ലീഗിന് പറ്റിപ്പോയൊരു കൈത്തെറ്റാണ്. അത് തിരുത്താൻ അവർക്കുള്ള ഏക അവസരമാണ് രാജീവ് ഗാന്ധി രാജ്യത്തിന് കൊടുത്ത നിയമങ്ങൾ നായനാർ അട്ടിമറിച്ചത് തിരിച്ചു പിടിക്കാനുള്ള സമരത്തെ സഹായിക്കുക എന്നുള്ളത്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഉത്തരവാദപ്പെട്ടവരുടെ ധാർമ്മിക ബാധ്യതയാണ് അത് എന്നുള്ളത് കൊണ്ട് മുസ്ലിമും ലീഗും ഞങ്ങളുടെ കൂടെ ഉണ്ട് മലപ്പുറത്ത്. ഇനി ഞാൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുടെ നാട്ടിലെ മുൻ പ്രസിഡന്റ് ചെയർമാൻ മുനിസിപ്പാലിറ്റിയുടെ, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ മലപ്പുറത്തിന്റെ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നതിൽ ഒരു വലിയ അപകടമുണ്ട്. അതൊരു ഇസ്ലാം വികാര ഞാൻ പറഞ്ഞല്ല, ഇസ്ലാമിന്റെ വിശ്വാസത്തെയാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നത്, വികാരത്തെയല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനദ്ദേഹം പറഞ്ഞില്ല. വളരെ വിശ്വാസികളായ, ഞാൻ പറയും പോലെ ഇന്ത്യയിൽ 55 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രമുഖമാണ് മലപ്പുറം. ആ മലപ്പുറത്താണ് ഏറ്റവും ഖുർആൻ വായിക്കപ്പെടുന്നത്. ആ ഖുർആനിലാണ് മദ്യത്തിനെതിരെ അതിശക്തമായ
മുസ്ലിം ഉണ്ടെങ്കിൽ പോലും അയാളുടെ മനസ്സ് പോലും മദ്യം കിട്ടാതിരിക്കാനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 850 ദിവസം ഇവിടെ തുടരാൻ സാധിച്ചത്. ഇതുവരെ എന്നെ വിളിച്ചത് പ്രസംഗിക്കാൻ മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലുമാണ്. ഒരു അമ്പലക്കാരനും വിളിക്കാൻ ധൈര്യം വന്നിട്ടില്ല. അങ്ങനെ അത് പതുക്കെ പതുക്കെ വരുമെന്ന് വിചാരിക്കുക. മുസ്ലിമിനുള്ള ബാധ്യതയാണത്. ഒരു മുസ്ലിമിന് നന്നാക്കുകയല്ല, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷണ രോധിക്കലാണ്. അതുകൊണ്ടാണ് കൽപ്പന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ISMA